അപ്പൊ എന്തുണ്ട് പിന്നെ? പ്രൈസൻ മോൻ, പ്രൈസൻ, പ്രൈസനെ സൗണ്ട് കുറ, സൗണ്ട് കുറയ്ക്കാൻ. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ വന്നേ കേട്ടോ. കാരണം എല്ലാ പേരൻസും ആഗ്രഹിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല അഭിപ്രായം കേൾപ്പിക്കാനാണ്. പണ്ടുള്ളവർ പറയും നല്ലതെന്ന് കേൾപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര. അതേസമയം ചീത്ത ഒരു മനുഷ്യ പന്നലെന്ന് പറയാൻ എളുപ്പം പറ്റും. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം ഓൺ ദ സ്പോട്ടിൽ തന്നെ. നമ്മളത് പറയാതെ അയ്യോ മറ്റുള്ളവരുടെ മുമ്പിലാണെങ്കിലും ആ കുഞ്ഞുങ്ങൾക്ക് എന്തോന്നും തോന്നുമെന്നും പറഞ്ഞ് നമ്മൾ അത് മൂടി വയ്ക്കുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ മുന്നോട്ട് നന്നാകുമെന്ന് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം തെറ്റ് തെറ്റ് നമ്മൾ ആ സമയത്ത് തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് തെറ്റ് എൻ്റെ കുഞ്ഞ് ആ പിന്നെ വലുതായിട്ട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ പറയാൻ കാര്യം, ഞാൻ ഇന്നാൾ നിങ്ങളോട് പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. പ്രൈസമ്മൻ്റെ എക്സാം നടന്ന സമയത്ത് ഒരു കൊച്ചൻ വേറെ നന്നായി പഠിക്കുന്ന ഒരു പെൺകൊച്ചിൻ്റെ പേപ്പർ എടുത്തിട്ട് അവൻ്റെ പേരെഴുതി എന്നൊക്കെ പറയുന്നത് ടീച്ചർ കണ്ട് പിന്നെ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയെന്നൊക്കെ ഞാൻ പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം പ്രൈസമ്മോൻ ഓപ്പൺ ഹൗസ് ആയിരുന്നല്ലേ. അപ്പോൾ ഓപ്പൺ ഹൗസിന് റീച്ചാൻ പോയി പോയെ പേപ്പർ ഇങ്ങനെ ചെക്ക് ചെയ്തന്നെ ഒരു സബ്ജക്ട് ഹിന്ദിയുടെ പേപ്പർ കണ്ടപ്പോഴേ റീച്ചാൻ ഒരു ഡൗട്ട്, അവൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ല, അവനെ കൊണ്ടുപോയില്ലായിരുന്നു ഇവിടെ ഓപ്പൺ ഹൗസിന് പിള്ളേരെ കൊണ്ടുപോകണമെന്നൊന്നുമില്ല. അപ്പോൾ അവൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ല എന്ന് റീച്ചാൻ വീണ്ടും ഒരു ഡൗട്ട് ടീച്ചറെടുത്ത് എങ്ങനെ പ്രൈസനോട് കൺഫേം ചെയ്യാതെ ടീച്ചറെടുത്ത് പറയുന്നത് എങ്ങനെയാന്ന് പറഞ്ഞ് റീച്ചാൻ വീട്ടിൽ വന്ന്, വീട്ടിൽ വന്ന് പ്രൈസനോട് ചോദിച്ചാൽ പ്രൈസൻ യൂ ഇത് എൻ്റെ പേപ്പറല്ല, ഇത് വേറൊരു പെങ്കൊച്ചിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞാൽ ഇത് ആകാംക്ഷയുടെ അങ്ങനെ കണ്ടാ പറഞ്ഞ ആയിരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് നമ്മൾ ഫോൺ ചെയ്തോണ്ടേ, എന്നിട്ട് ഇവിടെ ഞങ്ങൾ ടീച്ചർക്ക് ഫോൺ ചെയ്തു റീച്ചാൻ ഇത് പ്രൈസൻ്റെ പേപ്പർ അല്ല എന്നുള്ളത്, ആ പേപ്പറിൽ മാർക്കും കുറവാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞ് ഒന്നുകൂടെ ചെക്ക് ചെയ്യ് എന്താ കാര്യമെന്ന് അറിയത്തില്ലെന്ന്. പിന്നെ അവൻ പറഞ്ഞ് ഇത് ആ കൊച്ച് പറഞ്ഞ് അതിൻ്റെ അല്ലെന്ന്. അന്നേരം ഇവൻ പറഞ്ഞ് മമ്മി എന്നാൽ ഇപ്പം എന്നാൽ ജൈനത്തിൻ്റെ ആയിരിക്കും, എനിക്ക് ഡൗട്ടുണ്ട് ജൈനത്തിൻ്റെയാണ്. അപ്പോൾ അത് ഞങ്ങൾ നോക്കിയൊണ്ണേ പേരിൽ പെട്ടെന്ന് നമ്മൾ നോക്കിയുടെ പ്രൈസൻ അങ്ങ് വായിക്കും, പക്ഷേ നോക്കിയുടെ സ്പെല്ലിങ് എസ് ഒ എൻ എന്നുള്ളതിന് എസ് എ എന്നായിട്ടേക്കുന്ന എഴുതിയേക്കുന്നതും ഒരിക്കലും പ്രൈസൻ അങ്ങനെ എഴുതത്തുമില്ല. അങ്ങനെ ടീച്ചറുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ ടീച്ചർ ഇങ്ങനെ ആ കൊച്ചൻ്റെ അടുത്ത് വൈകുന്നേരമൊക്കെ ആകാറാണ് ടീച്ചർ വാട്സപ്പിൽ ഒരു പേപ്പറിൻ്റെ പ്രിൻ്റ് മീൻസ് ഈ പേപ്പറിൻ്റെ കോപ്പി നമുക്ക് അയച്ചു തന്നു വാട്സപ്പിൽ ഫോട്ടോ. അപ്പോൾ അത് നോക്കിയോണ്ട് എന്തുവാ പ്രൈസൻ സന്തോഷം എന്നുള്ളത് പ്രൈസൻ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഒരു മിനിറ്റ് നോക്കിയോണ്ടേ ആ സന്തോഷം എന്നുള്ളത് ഇറേസ് അത് മായിച്ചിട്ടുണ്ട്, നമുക്കത് ആ പാട് നമുക്ക് കാണാം. അപ്പോൾ ആ ജൈനം അന്ന് ആ ഒരു പെങ്കൊച്ചിൻ്റെ പേപ്പർ എടുത്തില്ല, ആ കൊച്ചൻ തന്നെ. അപ്പോൾ ഇവൻ പറഞ്ഞ് ഞാൻ പറഞ്ഞത് ഇവൻ അറിയത്തില്ല എപ്പോൾ എടുത്തെന്ന് പോലും പേപ്പർ, ഇവൻ്റെ അപ്പുറത്തായിരുന്നു ആ കൊച്ചൻ ഇരുന്നതും. അപ്പോൾ അവൻ പറഞ്ഞ് എല്ലാം എഴുതി കഴിഞ്ഞൊരു പേപ്പർ വെച്ചിട്ട് ഹെഡ് ഓൺ ചെയ്യാൻ ടീച്ചർ പറഞ്ഞ്, ഞാനങ്ങനെ ചെയ്ത് ഞാൻ പക്ഷേ ഡെസ്കിൻ്റെ കീഴിലാണ് എൻ്റെ പേപ്പർ വെച്ച് ഇനി അങ്ങനെ കീഴിൽ നിങ്ങളും എടുത്തു തന്നോന്നും അറിയത്തില്ലേ. കൊച്ചൻ്റെ ബുദ്ധി നോക്കിക്കണം, അവൻ്റെ പേപ്പർ പ്രൈസൻ്റേതി വെച്ചിട്ട് ഇപ്പം പ്രൈസൻ്റെ പേപ്പർ അവൻ എടുത്തിട്ട് ആ പേപ്പർ അവൻ റബ് ചെയ്തിട്ട് അവൻ്റെ പേരെഴുതി, അവൻ്റെ പേപ്പറിൽ പ്രൈസൻ്റെ പേരും എഴുതി, എന്നിട്ട് പറഞ്ഞ് അന്നേരം തിങ്കളാഴ്ച സാറ്റർഡേ ആ റേച്ചൻ പോയത്, തിങ്കളാഴ്ച അവധിയാണ് ഞാൻ പറഞ്ഞു, ചൊവ്വാഴ്ച നിങ്ങൾ പേരൻസ് പ്രൈസൻ്റ് റേച്ചാനെയും വിളിച്ചു ആ കൊച്ചനെയും വിളിച്ച്, ഇന്നങ്ങനെ റേച്ചാൻ പോയി 12 മണിക്ക് വിളിച്ചാ റേച്ചാൻ ചെന്നോണ്ടേ ആ പേരൻസ് വന്നില്ല. അന്നേരം അവർ പറയുന്നു ടീച്ചറെടുത്ത് ടീച്ചർ പറയാൻ വന്നു മിക്ക പിള്ളേരും കംപ്ലൈൻറ്റ് ഈ കൊച്ചൻ്റെ പറയുന്നുണ്ട്. ടീച്ചർ പറഞ്ഞെന്ന് അവൻ്റെ പേരൻസ് പ്രാവശ്യം പറഞ്ഞെന്ന് എൻ്റെ മോനെ മാത്രം ടീച്ചർ ടാർഗറ്റ് ചെയ്യുക അതാ ഇതാന്നൊക്കെ. അപ്പം ഞാൻ അന്നേരം പറഞ്ഞ് ദൈവമേ ആ കൊച്ചിൻ്റെ തെറ്റ് ആ തള്ള ആ അമ്മയാന്നേലും ആരാന്നേലും തെറ്റ് പറഞ്ഞ് മനസ്സിൽ ഇനി അവൻ ഒന്നുകൂടെ അത് കൂടത്തല്ല ഉള്ളു. ആ കുഞ്ഞിനെ കൊച്ചിലേ അത് പറഞ്ഞ് തെറ്റാണെങ്കിൽ രണ്ടടിയും കൊടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒക്കത്തില്ലായിരുന്നു.
അപ്പം ടീച്ചറെ അടുത്ത് അറിയിച്ചാൻ പറഞ്ഞു ആ കൊച്ചനെ അടിക്കുകയും ചെയ്യും ഇവനെ. ഒരു പ്രാവശ്യം എൻ്റെ റഫ് ബുക്കിൻ്റെ അകത്ത് ഞാൻ നോക്കിയുണ്ടേ പേപ്പർ കീറിയേക്കുന്നത്. ഞാൻ ചേച്ചി ആരാടാ ചെയ്തതെന്ന് ചോദിച്ചു ജയിനുമാണ്. ഞാൻ നീ എന്താ ടീച്ചറെടുത്ത് പറയാനേ അതെന്ന് പറഞ്ഞ ടീച്ചറെടുത്ത് പറഞ്ഞാൽ എന്നെ അടിക്കുമെന്നൊക്കെ ബസ് വെച്ച് ഇവരെല്ലാം ഒരു ബസ്സിലാണ് വരുന്നത്, ബസ്സിൽ എന്നെ അടിക്കുമെന്നൊക്കെ പറയാം. അങ്ങനെ പേടിച്ച് ഈ കൊച്ചൻ പ്രൈസൻ പറയത്തുമില്ല. അപ്പം നമ്മൾ അറിയിച്ചാൽ പറഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുക്കാനൊക്കത്തില്ല എൻ്റെ മോനോട്, നീ അടിക്കുവാണെങ്കിൽ തിരിച്ചടിക്കെന്ന് പറയാൻ പറ്റത്തില്ല, ടീച്ചറെടുത്ത് പറയണോ. ടീച്ചർ പറഞ്ഞാൽ എന്നോട് പറയാൻ പറഞ്ഞു. അതെന്ന് പറഞ്ഞാൽ എനിക്ക് പേടി, അതുകൊണ്ട് ഞാൻ പറയാൻ ചെയ്തു. അപ്പോൾ പോൾമോൻ പറഞ്ഞ് എടാ പ്രൈസൻ അടിക്കുവാണെങ്കിൽ നീ തിരിച്ചടിക്കണോ. ഞാൻ പറയാം എടാ അങ്ങനെ പറഞ്ഞു കൊടുക്ക്. ആ മമ്മിയുടെ കാരണം കൊണ്ടാണ് ഞാനും ഇങ്ങനായത്. കാരണം പോകുമ്പോനും സ്കൂളിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ പറയുന്ന ആരുമായിട്ടും വഴക്കൂടല്ലേ, മോനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പറയണം അല്ലെ ടീച്ചറെടുത്ത് പറയണം. അതുകൊണ്ട് പിന്നെ ആ കൊച്ച് അതേ അത് തന്നെ ചെയ്തത് കൊണ്ട് കുറച്ച് വലുതായപ്പോഴും ആരെയും ഒന്നും പറഞ്ഞാൽ ഇവന് തിരിച്ചു പോലും പറയത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവൻ പറയുന്നു മമ്മി കാരണം ഞാനിങ്ങനെ ആയെന്ന്. ശരിയാ, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് മറ്റുള്ളവൻ വ്യൂ അടികൂടല്ലേ, അത് ചെയ്യല്ലേ, ഇത് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ വളർത്തും. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരുടെ കൈ അടുത്ത് ജീവിക്കണമെങ്കിൽ ധൈര്യവും ഇതും ഇല്ലെങ്കിൽ ഒരു കാണത്താനും ജീവിക്കാൻ പറ്റത്തില്ല. ഈ കൊച്ചെന്ന് പറയുന്നതിന് എത്ര വയസ്സ് കാണും, ഏഹ് കൂടുപ്പ് 7-8 വയസ്സ് കാണും. അവന് എന്തുമാത്രം ഇത് ചെയ്തിട്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്, എത്ര ബുദ്ധിയായിട്ട് അവൻ ആ പേപ്പറിൽ ഈ പേരെഴുതി, ഈ പേപ്പറിൽ ഈ പേരെഴുതി. അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പറ കാലം അത് ഈ ഇപ്പോഴത്തെ ഈ ടെക്നിക്കലും മൊബൈലും അതും ഇതുമൊക്കെയാണ് ഈ പിള്ളേർ കാണുന്ന ഇതാ. അതാ ഞാൻ പ്രൈസനോട് പറയും ഗെയിം കളി കളിക്കരുത്, എന്തായാലും നല്ല നല്ല ചാനലുകളുണ്ടല്ലോ ഈ കുഞ്ഞു പിള്ളേരുടെ കളിയും. ഒരു റയാൻ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, അതിൻ്റെ അകത്ത് അവർ അപ്പനും അമ്മയും മക്കളോടുള്ള ആക്ടിവിറ്റികളായി കാണിക്കുന്നത്. അതൊക്കെയാണെങ്കിൽ പിള്ളേർക്ക് നല്ലതാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും വേണ്ട, അവർക്കൊക്കെ ഈ ഗെയിം വഴി ഷൂട്ടടി അതും ഇതുമൊക്കെ പോരെ. അപ്പം ഞാനതാ പറയുന്നത് നമ്മൾ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പോയി. കാരണം അവർക്ക് വിഷമം വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരുന്നാലേ മറ്റുള്ളവർ സമൂഹത്തിൻ്റെ മുമ്പിൽ അവർ ഒരു എന്താ പറയുന്നത് ഒരു ചോദ്യചിഹ്നമാവും. അതുകൊണ്ട് ഞാൻ നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടോ മറ്റുള്ളടത്തൊക്കെ ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴിപ്പോഴാണ് ഇത് ആദ്യത്തെ സംഭവം ഇത് ഒക്കെ ഞാനത് നിങ്ങളോട് നിങ്ങളെയും കൂടെ ഒന്ന് അറിയിപ്പിക്കാൻ വന്നതോ എന്തൊക്കെയാണ് ഇപ്പം നടക്കുന്നതെന്നുള്ളത്. അന്തം വിട്ടു വന്നത് ടീച്ചർ പറഞ്ഞു അവന് ഞാൻ 0 മാർക്ക് കൊടുക്കും. എന്തായാലും ഞാൻ പറയുന്നത് ഇവരെയൊക്കെ ഇങ്ങനെയുള്ള സ്കൂളിൽ പഠിപ്പിക്കുന്നത് എന്തിനാ, അങ്ങനെയും നമുക്ക് ചിന്തിക്കാനൊക്കത്തില്ല, എല്ലാവർക്കും പഠിക്കണം. പക്ഷേ തെറ്റ് ചെയ്തിട്ട് മാതാപിതാക്കളെ വിളിച്ചിട്ട് അവർ ചെല്ലാതിരുന്നതൊക്കെ തെറ്റ് തന്നെയാണ്. ഏഹ് സ്കൂളിൽ നിന്ന് ഒരു ടീച്ചർ ആ ഫോം ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾ വരണം ഇന്നതാ കാര്യം എൻ്റെ മോനെ അങ്ങനെ ചെയ്യത്തില്ലെന്നും പറഞ്ഞ് അവരിരിക്കും. അപ്പോൾ ആ കൊച്ചിനതൊരു ഇതല്ല, എൻ്റെ അപ്പനും അമ്മയും എനിക്ക് സൈഡാണ്, അങ്ങനെയല്ല ചിന്തിക്കത്തുള്ളൂ. ഓക്കെ, ഞാനത് പറയാനാണ് വന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തിങ്കളാഴ്ചത്തെ വീഡിയോയാണ്. കാരണം ശനിയാഴ്ച അവരൊക്കെ വന്നായിരുന്നു, പിന്നെ ഞായറാഴ്ച ചർച്ചും അങ്ങനെയൊക്കെ ആയിട്ടിരുന്നു, പിന്നെ തിങ്കളാഴ്ചത്തെ വീഡിയോ ആയി കാണിക്കുന്ന കേട്ടോ. ഓക്കെ, എല്ലാവരും വീഡിയോ ഒക്കെ കാണുക, ഇഷ്ടപ്പെടുന്നതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഏഹ് ഓക്കെ, എല്ലാ കമൻസും കാണുന്നുണ്ട്. ചില ചില കമൻസ് ഞാൻ ആ കമൻസ് കാണും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഞാനൊന്ന് നോക്കുമെന്ന് കമൻസുകളൊക്കെ, പിന്നെ ഞാൻ റിപ്ലൈ ബിസി ആണെങ്കിൽ പിന്നെ റിപ്ലൈ കൊടുക്കും. അപ്പോൾ ഞാൻ റിപ്ലൈ കൊടുക്കുമ്പോൾ ആ കമൻസ് കാണത്തില്ല. പിന്നെ എല്ലാ കമൻസും കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ഉഷാദേവിയുടെ എന്തോന്നു ഞാൻ കണ്ടായിരുന്നു, വായിച്ചായിരുന്നു, പിന്നെ റിപ്ലൈ കൊടുത്തു പോയെ ഈ കമൻറ്റ് കണ്ടില്ല. പിന്നെ എല്ലാവരുടെയും റിപ്ലൈ കഴിഞ്ഞ് പിറ്റേ ദിവസം അത് അതിനകത്ത് വന്നത് എന്താ ടെക്നിക്കാന്ന് എനിക്കറിയത്തില്ല എന്തൊക്കെയാണ്. ഓക്കെ, അപ്പം ഞങ്ങൾ രാവിലെ മീൻ എടുക്കാനായിട്ട് പോവാം. അപ്പോൾ ഇന്നലെ ഞായറാഴ്ച പ്രയറൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ മീൻകാടത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നല്ല കയറി വരുന്നുടനെ പറയണേന്ന്. അപ്പം ഇന്നലെ വൈകിട്ട് ആ കൊച്ചൻ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ മീൻ വന്നിട്ടുണ്ട്, പിന്നെ പെട്ടെന്ന് വരണം അല്ലെങ്കിൽ ഈ ഹോട്ടലുകാരൊക്കെ വന്ന് വരുമെന്നുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോകും.
അപ്പം ഞാനാണെങ്കിൽ ആകെ ടയേർഡായി. സാറ്റർഡേയിൽ എനിക്ക് അതിന് മുമ്പിട്ട് എനിക്ക് മാങ്ങ അച്ചാറടക്കം പിറ്റേ ദിവസം ഇങ്ങനെ അതൊക്കെ ആയതുകൊണ്ട് പ്രെയർ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പോകാൻ വയ്യ. എന്ന് അറിയിച്ചാൽ നാളത്തേക്ക് ഇന്ന് വെച്ചേരെ നാളെ രാവിലെ വന്ന്, ഇപ്പം നമ്മൾ ഈ ഹോൾസെയിൽ മാർക്കറ്റിൽ വാങ്ങിക്കുവാണെങ്കിൽ രാവിലെ 7-8 ആകുമ്പോഴത്തേന് പോകണം, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ ഈ അല്ലാതെ സെയിം റേറ്റിൽ കൊടുക്കത്തില്ല. അപ്പോൾ ഈ മീൻകാർ പലയിടങ്ങളിലുള്ള മീനൊക്കെ വിൽക്കുന്നവരുണ്ടല്ലോ, അവരൊക്കെ വന്ന് ഇവിടെ വന്ന് എടുക്കുന്നത് ആ സമയത്താണ്, രാവിലെയാണ്. അപ്പം ഞങ്ങൾ രാവിലെ പോയി ഞങ്ങൾ. അപ്പോൾ ആ കൊച്ചിനോട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ മീൻ വാങ്ങിക്കാൻ പോയ. അവൻ കുറേ പേരിങ്ങനെ മീനിൻ്റെ അച്ചാറ് ചോദിച്ചായിരുന്നു. അപ്പോൾ ഈ മീൻ ഇല്ലാത്തത് കിട്ടാത്തത് കൊണ്ട് ഇനിയിപ്പം എനിക്ക് തോന്നുന്നു ഈ ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേനൊക്കെ മീൻ കാണുമെന്ന്. അതുകൊണ്ട് അല്ലാത്ത മീനൊക്കെ ഉണ്ട്, എന്നാലും ഇച്ചിരി വിലയുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ മീൻ മാർക്കറ്റ് വന്നപ്പോൾ ഞാൻ കുറച്ച് വീഡിയോകളൊക്കെ എടുത്തു. ഈ മീൻ ഞാൻ വാങ്ങിച്ചിട്ടേ ഇല്ല, എന്തോ സ്രാവാണ് അങ്ങനെ, അതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന കേരയാണ്, അതുപോലെ ഞണ്ടൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ ഇതുവരെ ഞണ്ടും കഴിച്ചിട്ടില്ല. അല്ലാതെ ഈ സാദാ ചൂര ഇതാ കറുത്ത, ഇത് കറുപ്പാണ്, അവർ പറയുന്ന ചുമന്ന ചൂരയെന്നാണ് ചൂര ഇത്. അല്ലാതെ നമ്മൾ വെള്ളച്ചൂര മീൻസ് കേരമീൻ, അത് അവിടെ വലിയത്, അതിങ്ങനെ പറയുവാണെങ്കിലേ അവർ കൊണ്ടുവരത്തുള്ളൂ ഇങ്ങനെ നമ്മൾ അച്ചാറിടാനും. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഞാൻ വെട്ടാനൊക്കെ കൊടുക്കുന്നുണ്ടേ, അത്ര പ്രാക്ടീസ് പെണ്ണുങ്ങളാണ് വെട്ടുന്നത്. നമ്മുടെ നാട്ടിൽ വെരിച്ചിടക്കാണെങ്കിൽ വെട്ടുവാണെങ്കിൽ നന്നായിട്ട് മാംസമൊക്കെ അവരെടുത്ത് കൊടുക്കും. ഇത് പക്ഷേ അത്ര എങ്ങോട്ട് അവർക്ക് പരിചയമില്ല, അതുകൊണ്ട് നമുക്ക് നഷ്ടമായി. ഇതിപ്പോൾ ഒരു 8 കിലോയുടെ ചൂര ഉണ്ടായിരുന്നു. അപ്പം കാണുമ്പോൾ അതൊരു ചെറുതായിട്ട് തോന്നുക, ഇത് ഇച്ചിരി ചെറുതായിരുന്നു. ഞങ്ങൾ ഇതിനേക്കായി ഒരിത്തിരി, ഇതൊരു 6 കിലോയെ ഉള്ളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനേക്കായി ഒരിത്തിരിയും കൂടെ വലുതാണ് ഞങ്ങൾ വാങ്ങിച്ചത്. പിന്നെ ഞങ്ങളതിവിടെ വെട്ടാനായിട്ട് കൊണ്ടുവന്ന്, അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഈ പെണ്ണുങ്ങളെ വെട്ടുന്നതെന്ന്. പക്ഷേ മീൻ നല്ല ഫ്രഷ് മീനായിരുന്നു, വെട്ടാൻ വെട്ടിയ അവരും പറഞ്ഞ് നല്ല ഫ്രഷ് മീനാണ്. അപ്പോൾ മുള്ളിൻ്റെ അകത്തൊക്കെ ഒത്തിരിയും മാംസം അങ്ങ് പോയി, അല്ലെങ്കിൽ അത് നമ്മൾ വീട്ടിൽ വന്നിട്ട് പിന്നെ അതിൽ നിന്ന് എടുക്കണം, അത് ഒത്തിരിയും മെനക്കേടാണ് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ 8 കിലോയിൽ അച്ചാറിടാൻ കിട്ടിയതൊരു 3 കിലോയാണ് അച്ചാറിടാൻ കിട്ടിയത്. ബാക്കിയെല്ലാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ തല പോകും, പിന്നെ അതിൻ്റെ സ്കിൻ പോകും, മുള്ളും അതും ഇതും ഒക്കെ ആയിട്ട്. പിന്നെ ഈ പിന്നെ ഇവിടുത്തെ ഇതിൻ്റെ അകത്ത് ഈ ബ്ലാക്ക് കളറിൽ ചില സ്ഥലത്ത് കുറച്ചുണ്ട്. അപ്പം ഞാൻ അതെല്ലാം മാറ്റിയിട്ടാണ് ഈ അച്ചാറിടാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൽ അപ്പം ഞാൻ ഒരു ദിവസം ഇത് ബെഞ്ച് കണിച്ചെടി താണ്ട് എനിക്ക് ഇത്രയും വേസ്റ്റ് വന്ന്, കാരണം ഈ ബ്ലാക്ക് ഞാൻ ഇത്രയും കണ്ടു. അയ്യോ ഇവിടുത്തെ മീനിൻ്റെ അകത്ത് അത്രയൊന്നും ഇല്ലടി, കുറച്ചേ ഉള്ളതെന്ന്. പക്ഷേ ഇവിടെ എന്തോ ഈ മീനിൻ്റെ അകത്ത് ബ്ലാക്ക് ലിവറിൻ്റെ ടേസ്റ്റ് ഉള്ളതേ അത് കുറേ കാണും. പക്ഷേ നമുക്ക് ഇങ്ങനെ കാണാത്തല്ല, ഈ മാംസത്തിൻ്റെ അകത്ത് തന്നെ അത് ജോയിൻ്റ് ആയിട്ടിരിക്കുക. അത് അപ്പം ഞാൻ ആ പിന്നെ അതുകൂടെ കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ട് ഈ നല്ല ഭാഗം മാത്രമേ എടുക്കത്തുള്ളൂ. അതാണ് എനിക്ക് ഇത്രയും വേസ്റ്റ് പോകുന്നത്. അപ്പം അതെല്ലാം വെട്ടി പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ പിന്നെ അതെല്ലാം നന്നായി കഴുകി, ഇതിനെ പിന്നെ നമുക്ക് ചെറിയ പീസ് വീണ്ടും ആക്കണമല്ലേ, അതെല്ലാം ചെയ്യാനുള്ള പരിപാടിയില്ല. അപ്പച്ച എന്ത് കൊടുക്കടാ നിന്നെ പത്താനായി? അപ്പം ഞാൻ അടുക്കളയിൽ നിന്നുണ്ടേ. അപ്പച്ച വിണു അപ്പച്ച എന്താ എന്ന് പറഞ്ഞ് ഇവൻ്റെ സൗണ്ട് കേൾക്കുന്നു. ഞാൻ ചിന്തിച്ച് ഇനി ഇവനെ എന്തെങ്കിലും അപ്പച്ചനെ ചെയ്യുവാന്നോ. ഇവനെ അപ്പച്ചൻ പോളിനെ പിന്നെയും വഴക്ക് പറയാം, പക്ഷേ ഇവനോട്ടിരുന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ ഞോണ്ടു, ഇവനെ ഇങ്ങനെ ഇങ്ങനെ ഞോണ്ടി ഞോണ്ടിയിരിക്കും, അവനത് ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ ചെന്ന് ഒന്ന് ഞാൻ ആദ്യം ഇവർ കാണാതാ വീഡിയോ എടുത്തത് ഷോക്കേസിൻ്റെ പുറകെ ഇന്ന്, പിന്നെ ഞാൻ എടുത്തത്. അന്നേരം ഇവരുടെ സംഭാഷണം ഇവരെന്തോ ചെയ്യുകയെന്ന് അറിയാൻ ഞാൻ പോയി എടുത്തതാ. അപ്പോൾ അപ്പച്ച ഇങ്ങനെ ഇട്ട് ഞൂണ്ടി ഞൂണ്ടി അവനെ കളിപ്പിക്കുക. നോക്കിയുണ്ടെങ്കിൽ ഉലുവ തീർന്നു പോയി, അങ്ങനെ ഉലുവ ഒന്ന് വറുത്തെടുക്കുക. ഞാൻ നെയ്യ് ഉണ്ടാക്കുന്നേ ഉലുവയൊക്കെ വറക്കുന്നത്, അങ്ങനെ എല്ലാ ചിലതൊക്കെ വറക്കുന്ന ചീനച്ചട്ടിയാണ് ഇത്. കാണാൻ രസമില്ലെങ്കിലും അത് ഗുണമുള്ള നല്ല ചൂടായിട്ടൊക്കെ നിൽക്കുന്ന ഒരു ചീനച്ചട്ടിയാണ്.
അപ്പം ഞാൻ ബീഫ് ഇന്നലെ ഒന്നും എടുത്തില്ല, കാരണം അന്നത്തെ ബിരിയാണി ബാക്കിയുണ്ടായിരുന്നു, അപ്പമൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ സൺഡേ ഞങ്ങളൊന്നും അങ്ങനെ രാവിലെ ആരും കഴിക്കത്തില്ല. അപ്പം എനിക്ക് ബിരിയാണി അത്ര താല്പര്യമില്ലാഞ്ഞുകൊണ്ട് സൺഡേ ഞങ്ങൾ വൈകിട്ട് ഇവർക്കൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ അപ്പവും കറിയും കൂടെ കഴിച്ച്. അപ്പോൾ ഇന്ന് ഞാൻ ബീഫ് കറി, ആ ബീഫ് വേവിച്ച് വെച്ചേക്കുമല്ലായിരുന്നു, ബീഫ് എടുത്ത് കറി വെക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ടൊമാറ്റോയും ഉള്ളിയും എല്ലാം കൂടെ ഇച്ചിരി ഉപ്പിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റാനായിട്ട് ഈ ചട്ടിയിലിട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ചട്ടി ഇച്ചിരി എനിക്ക് ഇതായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ബീഫ് വേവിച്ച് വെച്ചേക്കുമായതുകൊണ്ട് പെട്ടെന്ന് ഇതൊന്ന് വഴറ്റി അമ്മക്ക് എടുത്താൽ മതിയായിരുന്നു. അവൻ ഇച്ചിരിയൊക്കെ ഒന്ന് അടച്ചൊക്കെ വെച്ച് ഇട്ട് വഴറ്റിയപ്പോഴത്തേക്കിന് ഇതൊക്കെ പെട്ടെന്ന് അങ്ങ് വഴന്ന്. അപ്പോൾ ഇതിലേക്ക് ഇനി പൊടികളൂടെ ചേർത്താൽ മതി. ഞാൻ ഇച്ചിരി ഒരു ടീസ്പൂണോളം മഞ്ഞപ്പൊടിയും ചേർത്തു. അപ്പോൾ കുരുമുളക് ഞാൻ ഇന്ന് വീണ്ടും ഇതിലിടാൻ നോക്കിയുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ടാണ് അത് വേവിച്ചത്. അപ്പം ബീഫിനൊക്കെ എനിക്ക് ഇത്തിരി കുരുമുളക് പൊടി നന്നായി വേണം. ബീഫിനാന്നേലും ചിക്കനാന്നേലും കുരുമുളക് പൊടി, അതുപോലെ അച്ചാറിടുമ്പോഴും ഞാൻ ഈ കുരുമുളക് പൊടി ബീഫിനൊക്കെ ചേർക്കും. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് തീരുന്നത്. അപ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും എല്ലാം ചേർത്ത് അതിൻ്റെ പച്ചമണം പോകണം വരെ ഒന്ന് ഇതൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. ഞാൻ ഇച്ചിരി നേരം ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെക്കും. അപ്പോൾ ആ മസാലയൊക്കെ നന്നായി വെന്ത് വരും. അപ്പോൾ മസാലയൊക്കെ വെന്തുണ്ടെങ്കിൽ ഞാൻ ആ ബീഫ് അതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത്തിരി പോസ് ചെയ്തിട്ട് ആ വീണ്ടും വോയിസ് റെക്കോർഡ് കൊടുക്കുന്നത്. അവിടെ ഹോളിൽ ഭയങ്കര ചാട്ടം, പ്രൈസൻ, അയ്യോ അയ്യോ ഓടുവായോ ഓടുവായോ. ഞാൻ ചെന്ന് നോക്കിയോണ്ടെ എന്തുവാന്നോ മുറിക്കാത്തൊരു ഈയൽ, അതിനെ കണ്ടിട്ടായി അത് ഓടുന്ന അത് പറക്കുന്നതനുസരിച്ച് അവൻ ഓട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. അതാ ഞാൻ പറയടാ, ഒന്നും ചെയ്യത്തില്ലടാ, ഒന്നും ചെയ്യത്തില്ലടാ, നീ അവിടെ നിൽക്കടാ, എണ്ടുമ്പോൾ ഓടുവായോ ഓടിവായോ എന്നും പറഞ്ഞ് അവൻ ബഹളം. അതാ ഈ നാട്ടിൽ ജനിച്ചതാണെങ്കിൽ അത് അവരിത് കാണുന്നുണ്ടോ? നാട്ടിൽ ജനിച്ച പിള്ളേർക്ക് ഇത്രയും പേടി കാണത്തില്ല. പിന്നെ അതിനെ അടിച്ചു കൊന്നിട്ടാണ് ഞാൻ വന്നത്. അപ്പം ബീഫൊക്കെ ഒന്ന് തിളച്ച് നന്നായി വന്നിട്ടുണ്ട്. അപ്പം കടുക് വറുക്കാനായിട്ട് ഇച്ചിരി കറിവേപ്പിലയും ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയെല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ കടുക് വറുത്ത് നമ്മുടെ ബീഫിലോട്ട് ഒഴിക്കുന്നുണ്ട്. നമ്മുടെ ബീഫ് കറി ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം നിരക്ഷം വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു, ഗുഡ് ബൈ.